വായി തോന്നി അർത്ഥം. അങ്ങനെയാണ് ഇപ്പോൾ ജനങ്ങളെ മുസ്ലിയാക്കന്മാർ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ തരത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ പ്രമാണങ്ങളെക്കുറിച്ചുള്ളൊരു ബോധ്യം വളർത്തിയെടുത്തു എന്നതാണ് ഇസ്ലാമി പ്രസ്ഥാനം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മഹത്തായ നേട്ടം. വാസ്തവത്തിൽ മുസ്ലിമീങ്ങൾക്കൊരു പ്രമാണമുണ്ടോ എന്ന് മുസ്ലിമീങ്ങളുടെ പണ്ഡിതന്മാർ പോലും സംശയിച്ചിരുന്നൊരു കാലത്താണ് ഈ പ്രസ്ഥാനം പ്രവർത്തനമാരംഭിച്ചത്. മുജാഹിദുകളുടെ ഇപ്പോഴത്തെ പ്രമേയം തന്നെ മുസ്ലിയാക്കന്മാർക്ക് വളരെയേറെ തലവേദന ഉണ്ടാക്കിയിട്ടുള്ളൊരു പ്രമേയമാണ്. മതത്തെ അറിയുക പ്രമാണങ്ങളിലൂടെ. മുസ്ലിയാക്കന്മാർ അതിന് ബദൽ രണ്ട് മൂന്ന് പ്രമേയങ്ങൾ ഇറക്കി നോക്കി, ക്ലച്ച് പിടിക്കുന്നില്ല. മതത്തെ അറിയുക മഹാന്മാരിലൂടെ ഒരാൾ, മതത്തെ അറിയുക മധുകവിൻ്റെ ഇമാമുകളിലൂടെ വേറൊരാൾ, വേറൊരാൾ ഇപ്പോൾ നാദാപുരത്ത് ഇനി പറയാൻ പോണത് മതവിരുദ്ധരെ അറിയുക പ്രമാണങ്ങളിലൂടെ. അപ്പോൾ മുജാഹിദുകൾ മതവിരുദ്ധരാണ്, അവരെ പ്രമാണങ്ങൾ കൊണ്ട് അവരെ മതവിരുദ്ധത ഞങ്ങൾ തെളിയിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഈ പ്രമേയം അവർക്കുണ്ടാക്കിയ അലോസരം എത്രയുണ്ട് എന്ന് അതിൻ്റെ എതിർ പ്രമേയങ്ങൾ കാടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. 1924 കേരള മുസ്ലിം ഐക്യസംഘത്തിൻ്റെ രണ്ടാം വാർഷിക യോഗത്തിൽ ഈ മൊയ്തു മൗലവി സാഹിബ് ഒരു പ്രമേയം അവതരിപ്പിച്ചു. കേരളത്തിൽ അങ്ങിങ്ങായി ചിന്നിച്ചതറി കിടക്കുന്ന ഈ മുസ്ലിം പണ്ഡിതന്മാർക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാവുന്നൊരു വേദി, ഒരു സംഘടന വേണമെന്ന്. അപ്പോൾ സദസ്സിലുള്ളൊരു പണ്ഡിത സുഹൃത്ത് ചോദിച്ചു, അങ്ങനെയൊരു സംഘമുണ്ടാക്കാൻ വല്ല ദലീലുമുണ്ടോ? ദലീലെന്ന് പറഞ്ഞാൽ തെളിവ്. ഇ കെ മൗലവി സാഹിബ് വേഗം എഴുന്നേറ്റ് സൂറത്ത് ആലു ഇമ്രാനിലെ ആയത്ത് ഓതി, വൽ തക്കും മിൻകും ഉമ്മത്തും യദ്ഉന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഇന്നും സംഘടന ഉണ്ടാക്കാൻ നമ്മൾ എന്നും പറയുന്ന തെളിവന അന്ന് ഓതിയത് കണ്ടോ. നിങ്ങൾ ഇന്ന് നന്മയിലേക്ക് ക്ഷണിക്കുന്ന, നല്ല കാര്യങ്ങൾ കൽപ്പിക്കുന്ന, ചീത്ത കാര്യങ്ങളെ വിരോധിക്കുന്ന ഒരു സംഘം നിങ്ങൾ ഇന്നുണ്ടാകട്ടെ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ചോദ്യകർത്താവ് വീണ്ടും എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഓതിയത് ഖുർആനല്ലേ, ഞാൻ ചോദിച്ചത് ദലീലാണ് എന്ന് പറഞ്ഞ ഖുർആൻ ദലീലാണെന്ന് പണ്ഡിതന്മാർക്ക് പോലും ബോധ്യമില്ലാത്തൊരു കാലം. പിന്നെ സാധാരണക്കാരൻ ഇവൻ നയിക്കുന്ന ആളല്ലേ, നയിക്കുന്ന ആൾക്ക് തന്നെ അറിയില്ലെങ്കിൽ പിന്നെ നയിക്കപ്പെടുന്ന കൗമിൻ്റെ സ്ഥിതി എന്തായിരിക്കും പറയേണ്ടതില്ലല്ലോ. അത് ഞാൻ ആ പണ്ഡിത സുഹൃത്തിനെ അപമാനിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അന്നത്തെ മുസ്ലിമീങ്ങൾ എവിടെ നിൽക്കുന്നു എന്നതിൻ്റെ ഒരു ചൂണ്ടുപലക, അല്ലെങ്കിൽ അന്നത്തെ മുസ്ലിം സൊസൈറ്റിയുടെ ഒരു സിമ്പലാണ് അദ്ദേഹം എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളെ മുമ്പിൽ അത് എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അവിടുന്നാണ് ഇപ്പോൾ സാധാരണക്കാർ പോലും ആയത്തുണ്ടോ ഹദീത്തുണ്ടോ എന്ന് ചോദിക്കുന്ന നിലവാരത്തിലേക്ക് വളർന്നു വന്നത് എന്ന് ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കണം. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയെ തടഞ്ഞു നിർത്താൻ മുസ്ലിയാക്കന്മാർ ഉണ്ടാക്കുന്ന മുഴുവൻ കുത്തിത്തിരിപ്പുകളും ബോധപൂർവം മനസ്സിലാക്കിക്കൊണ്ടും അതിനെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് തന്നെയാണ് ഇസ്ലാമി പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. ഇപ്പം നിങ്ങൾ കണ്ടോ ഇസ്ലാമി പ്രസ്ഥാനത്തിൻ്റെ വളർച്ച എവിടേതൊക്കെ മേഖലകളിലുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഇസ്ലാമി പ്രസ്ഥാനം നടത്തുന്ന പരിപാടികളിലൊക്കെയുള്ള ജനപങ്കാളിത്തം. ഇതൊന്നും മുജാഹിദുകളല്ല പരിപാടി കേൾക്കാൻ വരുന്ന ആളുകൾ, വലിയൊരു വിഭാഗവും ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന് പുറത്തുള്ളവരാണ്. ദീൻ എന്താണ് എന്ന് കേൾക്കണമെങ്കിൽ, പ്രമാണങ്ങൾ അടിസ്ഥാനത്തിൽ ദീനിനെ വിശദീകരിച്ച് മനസ്സിലാക്കണമെങ്കിൽ മുജാഹിദുകളുടെ പ്രസംഗം കേൾക്കണമെന്ന് ഈ പ്രസ്ഥാനത്തിന് പുറത്തുള്ളവർ പോലും പറയാൻ തുടങ്ങിയിട്ടുണ്ട്. മാലകളും മൗലീദുകളും ഹദ്ദാദുകളും റാത്തീബുകളും കുത്തുബിയത്തുകളും ഏടുകളും പക്ഷിപ്പാട്ടും കുപ്പിപ്പാട്ടും ഒക്കെയായി നടന്നിരുന്ന കൗമ് വാസ്തവത്തിൽ ഖുർആനും സുന്നത്തുമാണ് പ്രമേയമെന്നിടത്ത് എത്തിച്ചേരാൻ എത്രയോ പതിറ്റാണ്ടുകൾ ഈ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ അധ്വാനിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മുസ്ലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ അവരുടെ വരുമാനത്തിൻ്റെ ഭാഗമാണ്. എഷാ മഗരിബിൻ്റെ ഇടയിൽ ഒരു മംഗൂസ് മൗലിദോ ഒരു മൊയ്യദ്ദീൻ മാലയോ ചെല്ലാത്ത വീടുകളിൽ ഇവിടെ ഉണ്ടായിരുന്നില്ല, ഇപ്പം അതൊക്കെ പോയില്ലേ എന്ന് മുസ്ലിയാക്കന്മാർ തന്നെ പരിതപിക്കുന്ന രംഗങ്ങൾ ഇപ്പോൾ പ്രസംഗങ്ങളിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും. എന്തിനധികം ഒരു മാലയോ ഒരു മൗലിദോ ചൊല്ലണമെങ്കിൽ ഉസ്താദിനെ വിളിച്ച് ഡേറ്റ് നിശ്ചയിച്ച് നല്ല ഭക്ഷണമുണ്ടാക്കി അങ്ങനെയൊക്കെ വലിയ ആഘോഷപൂർവ്വം നടത്തിയിരുന്ന മൗലിദ് പാരായണവും അതുപോലെ തന്നെ നേർച്ചപ്പാട്ടും ഒക്കെ എവിടെ പോയി? അതെല്ലാം വരുമാനം കുറഞ്ഞ് മുസ്ലിയാക്കന്മാരിൽ നിന്ന് തന്നെ കൈവിട്ടു പോയ അവസ്ഥയാണുള്ളത്. ഒരു ഖുത്ബിയത്തോ റാത്തീബോ ചൊല്ലിയ കൈമടക്ക് എത്രയോ കിട്ടുമായിരുന്നു, അതൊക്കെ ഇപ്പോൾ ഇല്ലാതായിപ്പോയി. ഒരു മുസ്ലിയാരെ സംബന്ധിച്ചിടത്തോളം വളരെ തുച്ഛമായ ശമ്പളം മാത്രമേ കൗമ കൊടുക്കുള്ളൂ. പക്ഷെ ശമ്പളത്തിന് പുറമെയുള്ള ഇത്തരം വരുമാനങ്ങൾ മുസ്ലിയാക്കന്മാർ കണ്ടുമുട്ടിയാൽ അങ്ങനെയാ ചോദിക്കുക, എന്താ പൈസയെ, എവിടെയപ്പോൾ ജോലി, ഇപ്പം ഇന്നിടത്താണ്, എന്താ ശമ്പളം, ശമ്പളം അല്ല എന്നല്ല 2000-3000 എത്തുള്ളൂ, എന്നാലും എന്തൊക്കും ഒരു 10-12,000 രൂപയൊക്കെ മാസം ഒക്കും. 2000 രൂപ ശമ്പളമുള്ള ആൾക്ക് 12,000 ഒക്കും എന്നാണ് പറയണത്. എങ്ങനെയായി ഒപ്പിക്കൽ? അതാണ് ബിദഅത്തുകൾ. ആ ബിദഅത്തുകളാണ്
മുജാഹിദ് പ്രസ്ഥാനം വരുമ്പോൾ അടിയോടെ പിഴുതെറിയപ്പെടുന്നത്. അപ്പോൾ പിന്നെ മുജാഹിദ് പ്രസ്ഥാനം ഇവരെ വർഗശത്രുവായി മാറുകയാണ്. നമ്മളെ വരുമാനത്തിൻ്റെ കടക്ക് കത്തിവെക്കുന്ന, നമ്മളെ അന്നം മുട്ടിക്കുന്ന, നമ്മളെ കഞ്ഞി മുടക്കുന്ന, നമ്മളെ കഞ്ഞി പൂഴിവാരിയിടുന്ന ഇവരെ എന്ത് വില കൊടുത്തും നമ്മൾ എതിർത്തേ പറ്റൂ എന്ന് ഇവർക്ക് വർഗശത്രുത ഉണ്ടാവുകയും അങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തെക്കുറിച്ച് ഇഷ്ടംപോലെ കുപ്രചരണങ്ങൾ അഴിച്ചുവിടുകയും ചെയ്യാണ്. അൽഫാത്തിഹയും ചീരിനിയും മാത്രമല്ല, വലിയ വലിയ വരുമാനമുള്ള ജാറങ്ങളിൽ വരെ വരുമാനം കുറഞ്ഞുപോയി മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വരവോടുകൂടി. കാരണം മുസ്ലിമീങ്ങൾ അങ്ങോട്ട് പോകുന്നത് തന്നെ കുറച്ചു. ജാറം മൂടാൻ പണ്ടൊക്കെ ഇത്ര ഇത്ര ഉറുപ്പ്യ വന്നിരുന്നു, ഇപ്പം അത്ര ഉറുപ്പ്യ വരുന്നില്ല. ലേലം വിളിച്ചാൽ പണ്ടൊക്കെ ഇത്ര ലക്ഷം കിട്ടുമായിരുന്നു, ഇപ്പം അത്ര ലക്ഷം കിട്ടുന്നില്ല. ഏലസും ഉറുക്കൊന്നും പഴയ മാതിരി ആളുകൾ പൈസ കൊടുത്ത് വാങ്ങുന്നില്ല. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരുപാട് ആരോപണങ്ങൾ മുസ്ലിയാക്കന്മാർ പറഞ്ഞു വരുത്തുന്നത്. തെളിവുകൾ കൊണ്ട് പ്രമാണങ്ങൾ കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തെ എതിർത്ത് തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാകുമ്പോഴാണ് സാധാരണക്കാരുടെ മുമ്പിൽ ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ നടത്തി സമുദായത്തിലെ വിവരമില്ലാത്ത ജനങ്ങളെ മുജാഹിദുകൾക്കെതിരിൽ തിരിക്കാൻ മുസ്ലിയാക്കന്മാർ ചിന്തിച്ചത്. വാസ്തവത്തിൽ മുസ്ലിമീങ്ങൾ മുജാഹിദുകളെ അടുത്തറിയുന്നതോടുകൂടി എത്ര ഗുരുതരമായ ആരോപണങ്ങളാണ് അവർ നടത്തിയിരുന്നതെങ്കിലും ആ ആരോപണങ്ങളൊക്കെ കഴമ്പില്ലാത്തതാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ പുത്തൻ പ്രസ്ഥാനക്കാർ എന്ന ആരോപണം മാത്രം നിങ്ങളൊന്നെടുത്ത് പരിശോധിച്ചു നോക്കൂ. വാസ്തവത്തിൽ പുത്തൻ പ്രസ്ഥാനക്കാരാരാണ്? ഇവർ തന്നെ പറഞ്ഞു പരത്താറുള്ളത് ഈ ഉമ്മത്ത് 73 കക്ഷിയായി തീരും, അങ്ങനെ 72 നരകത്തിലും ഒന്നു മാത്രം സ്വർഗത്തിലുമാണെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ആ സ്വർഗത്തിൽ പോകുന്ന കക്ഷി നമ്മളാണ്, നമ്മളാണ് അഹ്ലു സുന്നത്ത്. ആ 72 പെട്ടവരാണ് മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ്, കാദിയാനി, ചേകനൂർ എല്ലാം ഒരുമിച്ചുണ്ട്. ചേകനൂരിൻ്റെയും കാദിയാനിൻ്റെ ഒപ്പമാണ് പലപ്പോഴും മുജാഹിദ് പ്രസ്ഥാനത്തെ മുസ്ലിയാക്കന്മാർ എണ്ണാറുള്ളത്. വാസ്തവത്തിൽ അങ്ങനെ ഒരു ഹദീസുണ്ട്, ആ ഹദീസ് ഞങ്ങളും അംഗീകരിക്കുന്ന ഹദീസാണ്. ബനൂ ഇസ്രായേൽ സമുദായം 72 കക്ഷികളായി പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഉമ്മത്ത് ഭാവിയിൽ 73 കക്ഷികളായി പിരിയും, കുല്ലുഹും ഫിന്നാരി ഇല്ലാ വാഹിദ, അവരെല്ലാം നരകത്തിലാണ് ഒരു വിഭാഗം ഒഴികെ. അപ്പോൾ സഹാബികൾ ചോദിച്ചു ആരാണ് ആ ഒരു വിഭാഗം, രക്ഷപ്പെട്ട വിഭാഗം, സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞ ആ വിഭാഗം ഏതാണ്? അതിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ചുരുങ്ങിയ ഒരു മറുപടി അവർക്ക് പറഞ്ഞു കൊടുത്തു, മാ അന അലൈഹിൽ യൗമ വസ്ഹാബി, ഇന്ന് ഞാനും എൻ്റെ സഹാബികളും ഏതൊരു നിലപാടിലാണോ ആ നിലപാടിൽ നിലകൊള്ളുന്നവരാകുന്നു എന്ന് പറഞ്ഞ അവരുടെ ആദർശവും അവരുടെ ലക്ഷണവും ഒക്കെ ആ ഒരു ചെറിയ വിശദീകരണത്തിൽ സംക്ഷിപ്തമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾക്കൊള്ളിക്കുകയുണ്ടായി. അപ്പോൾ വിശ്വാസത്തിലും കർമ്മത്തിലും ആചാരത്തിലും സ്വഭാവത്തിലുമൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ഏതൊരു നിലപാടിലായിരുന്നോ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നവരാണ് വാസ്തവത്തിൽ രക്ഷപ്പെട്ട വിഭാഗം. അഹ്ലു സുന്നത്തുൽ ജമാഅ എന്ന പേര് നമ്മുടെ മുൻഗാമികൾ സ്വീകരിച്ചത് ഈ ഹദീസിൽ നിന്നാണ്. കാരണം സഹാബികളുടെ കാലത്ത് തന്നെ മുസ്ലിം സമുദായത്തിൽ ചെറിയ ചെറിയ കക്ഷികൾ ഉടലെടുക്കാൻ തുടങ്ങി. താബികളുടെയും താബിത്താബികളുടെയും കാലമായപ്പോഴേക്ക് കക്ഷിത്വം വർദ്ധിച്ചു. കക്ഷിത്വം വർദ്ധിക്കുക മാത്രമല്ല, ഓരോ കക്ഷികളും ഞങ്ങളാണ് യഥാർത്ഥ മുസ്ലിമീങ്ങളെന്ന് വാദിക്കാനും പ്രൊപ്പഗണ്ട നടത്താനും തുടങ്ങി. അപ്പോൾ യഥാർത്ഥ മുസ്ലിമീങ്ങൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽപ്പാടുകളെയും സഹാബത്തിൻ്റെ തീരുമാനങ്ങളെയും അവലംബിച്ച് ജീവിക്കുന്നവർക്ക് അവരെ വേർതിരിച്ച് മനസ്സിലാക്കാൻ ഒരു നാമം സ്വീകരിക്കേണ്ടി വന്നു. അപ്പോൾ അവർ ചിന്തിച്ചപ്പോൾ അവരെ മുമ്പിൽ വന്ന ഹദീസാണിത്. 73 കക്ഷികളായി പിരിയുമെന്നും 72 നരകത്തിലാണെന്നും ഒന്നു മാത്രം സ്വർഗത്തിലാണെന്നുമുള്ള ആ ഹദീസ്, അതിന് നബി കൊടുത്ത മറുപടി മാ അലൈഹിൽ യൗമ, ഇന്ന് ഞാൻ ഏതൊരു നിലപാടിലാണോ അതാണ് അഹ്ലു സുന്ന, വസഹാബി അതാണ് അൽ ജമാഅ. അതുകൊണ്ടാണ് ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി തന്നെ പറഞ്ഞത് അസ്സുന്നത്തു മാസന്നഹു റസൂലുള്ളാഹ്, അഹ്ലു സുന്നത്തു വൽ ജമാഅ എന്ന വാക്കിലെ അസ്സുന്ന കൊണ്ട് ഉദ്ദേശം അള്ളാഹുവിൻ്റെ റസൂൽ ശരിയാക്കി കാണിച്ചു എന്നതാണ്. വൽ ജമാഅത്തു അൽ ജമാഅത്ത് എന്ന് പറഞ്ഞത് മുത്തഫഖ് അലൈഹി അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഖിലാഫത്തിൽ ഇമ്മത്തിൽ അർബഅ, നാല് ഖലീഫമാരുടെ കാലത്ത് സഹാബികൾ ഏകോപിച്ചെടുത്ത തീരുമാനങ്ങൾ, അതാണ് അൽ ജമാഅത്ത് കൊണ്ട് ഉദ്ദേശം. അപ്പോൾ പ്രവാചക തിരുമേനിയുടെ സുന്നത്തും സഹാബികളുടെ ഏകോപിച്ച തീരുമാനങ്ങളും അവലംബിച്ച് ജീവിക്കുന്നവർക്ക് പറയുന്ന പേരാണ് അഹ്ലു സുന്ന വൽ ജമാഅ. അപ്പൊ ഖുർആനിൽ മുസ്ലിമീൻ, മുഅ്മിനീൻ, മുത്തഖീൻ, മുഹ്സിനീൻ പല പേരിലും മുസ്ലിം സമുദായത്തെ പരിചയപ്പെടുത്തിയിട്ട് അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ഒരു പേര്, ഹദീസിലുള്ളൊരു പേര് മുസ്ലിമീങ്ങൾ പൂർവ്വകാലത്ത് സ്വീകരിക്കാനുണ്ടായ സാഹചര്യം ഇതായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ ആ ഹദീസിനെപ്പോ പറഞ്ഞു പറഞ്ഞ് എന്താക്കി,
72 കക്ഷികളിൽപ്പെട്ട പിഴച്ച കക്ഷിയാണ് മുജാഹിദ് പ്രസ്ഥാനം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരോപണം ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്, പക്ഷേ അത് തെളിയിക്കണം. ഞങ്ങൾ പിഴച്ച കക്ഷിയാണെന്ന് നിങ്ങൾ പറഞ്ഞോളൂ, പക്ഷേ പിഴച്ച കക്ഷിയാണെന്ന് നിങ്ങൾ നാവ് കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, അത് തെളിയിക്കണം. എന്താണ് പിഴവ്? അല്ലാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കാത്ത, സഹാബത്ത് കാണിച്ചു തരാത്ത ഏതൊരു വിശ്വാസം, ഏതൊരു ആചാരമാണ് മുജാഹിദുകൾ ഇവിടെ പ്രചരിപ്പിച്ചിട്ടുള്ളത് എന്ന് ഈ പ്രസ്ഥാനത്തിൻ്റെ എതിരാളികൾ തെളിയിക്കേണ്ടതുണ്ട്. ഇത്ര കാലം അവർക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. മുജാഹിദ് പ്രസ്ഥാനം പറയുന്ന ഇന്ന കാര്യം, അത് ഈ 8-10 പതിറ്റാണ്ടുകളായി കേരള മുസ്ലിമീങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം, ഇന്നത് പ്രമാണത്തിന് വിരുദ്ധമാണ്, പരിശുദ്ധ ഖുർആനിന് വിരുദ്ധമാണ്, സ്വഹീഹായ ഹദീസിന് വിരുദ്ധമാണ് എന്ന് ആര് തെളിയിച്ചാലും അത് സ്വീകരിക്കുന്നതിൽ ലവലേശം ബുദ്ധിമുട്ടില്ലാത്ത ആളുകളാണ് ഞങ്ങൾ. അത് ഞങ്ങൾ ഉൾക്കൊള്ളും. ഞങ്ങളെ ശത്രുക്കൾ പറഞ്ഞാൽ പോലും തെറ്റ് തിരുത്താനും അബദ്ധങ്ങൾ പരിഹരിക്കാനും എക്കാലത്തും തയ്യാറായിട്ടുള്ള വിശാല മനസ്കത കാണിച്ചിട്ടുള്ള ഒരു കൂട്ടരാണ് ഞങ്ങൾ. കാരണം ഞങ്ങൾ ഈ സംഘടന നടത്തുന്നത് മലക്ക്